ആ ഏഷ്യ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് അങ്ങ് ഓഫായി. ഇത് രണ്ട് പ്രാവശ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ ഭാര്യ പറഞ്ഞത് ഇവിടെ കൊണ്ടുവയ്ക്കും. ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയം മുകളിൽ നിന്ന് ആദ്യം ഒരു സ്വാമി ഇറങ്ങി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്വാമി അങ്ങോട്ട് മാറിയിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനായി. ആ മനുഷ്യൻ വീണ്ടും നിന്ന് താഴേക്ക് വന്നു. ആ താഴേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അതൊരു സ്ത്രീരൂപമായി. യക്ഷിയെ നേരിട്ട് കണ്ടിട്ട് അതുപോലെ തന്നെ യക്ഷിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച കൂടി നമുക്കുണ്ട്. യക്ഷിയെ കണ്ടോ? അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കഥയൊക്കെ പറയുന്ന ഒത്തിരി ചരിത്രങ്ങളൊക്കെ പറയുന്നു. ഞാനൊരു ഈ ദേവാലയങ്ങളൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു ദേവാലയത്തിലെ ആവശ്യം കർമ്മത്തിനൊരു വീട്ടിൽ പോയിട്ട് രാത്രി എൻ്റെ മകനും ഞാനുമായിട്ട് ഒരു സ്കൂട്ടറിൽ വരുന്ന സമയത്ത് ഒരു റബ്ബറിൽ ചാരി നിൽക്കുന്ന ഒരു രൂപം, ആ സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്തോ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു വസ്തു അവിടെ നിൽക്കുന്നു. ശ്രദ്ധിച്ചപ്പോൾ ഒരു രൂപമാണ്, ഒരു മനുഷ്യരൂപമാണ്. അതെന്താണെന്ന് ശ്രദ്ധിച്ച് അതിനെ കുറിച്ച് പഠിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് കഥകൾ ആ നാട്ടിൽ നിന്ന് കിട്ടി. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് എനിക്ക് ഒരു കൗതുകം തോന്നി ഒരു യക്ഷിയെ പണിയണം തീരുമാനിച്ചുകൊണ്ട് സ്വയം ഇത് മഹാഗണിയുടെ തടിയിലാണ് ചെയ്തത്. യക്ഷിയെ കാണുന്ന സമയം ഒരു 11 മണിയായി. അതെന്റെ മകനും അറിയാവുന്ന കാര്യമാണ്. കാര്യം ആ യക്ഷിയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് അങ്ങ് ഓഫായി. അവസാനം അവിടുന്ന് 1.5 കിലോമീറ്റർ വരെ ഈ ലൈറ്റ് വിടാതെ വന്ന കാര്യം എനിക്കിത് അറിയാം. ഈ സംഭവ വികാസം എങ്ങനെ ഏകദേശ രൂപത്തിൽ നമുക്ക് ഈ ദേവാലയ കാര്യങ്ങൾ ചെയ്യുന്നതോ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കാലൊരച്ചൊരച്ച് 1.5 കിലോമീറ്റർ നടന്ന് വന്ന് ഈ ലൈറ്റ് എങ്ങനെ നന്നാക്കിയിരുന്നു. ഞാൻ പറഞ്ഞത് നാളെ ഈ കറക്റ്റ് സമയം കഴിയുമ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും, അല്ലാതെ എന്ത് ചെയ്യാൻ കത്തുകയല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റ് കത്തുകയും അത് കൊണ്ടുവന്ന് ആ വണ്ടി പിന്നെ വിൽക്കുകയൊക്കെ ചെയ്തു. എന്നാലും അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഈ ഒരു രൂപം ഉണ്ടാക്കി. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ മാത്രമാണോ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇറങ്ങുന്നത്? അങ്ങനെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രൂപമാണ്. ഇത് യക്ഷി എന്ന് പറയുന്നത് ഈ ആൺരൂപമൊന്നും പെൺവീരമൊന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഓരോ രൂപത്തിൽ ഓരോ കാര്യങ്ങൾ ഇറങ്ങി വരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സങ്കല്പിക്കുന്ന യക്ഷിയാണ്, യക്ഷി പെൺരൂപമാണല്ലോ ആണ് ഏറ്റവും കൂടുതൽ സങ്കല്പിക്കുന്നത്. ഞാനിത് കാണാൻ കാരണം ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയം മുകളിൽ നിന്ന് ആദ്യം ഒരു സ്വാമി ഇറങ്ങി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്വാമി അങ്ങോട്ട് മാറിയിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനായി. ആ മനുഷ്യൻ വീണ്ടും നിന്ന് താഴേക്ക് വന്നു. ആ താഴേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അതൊരു സ്ത്രീരൂപമായി. ആ സ്ത്രീരൂപം വീണ്ടും താഴേക്ക് വന്നപ്പോഴത്തേക്ക് കുട്ടികളായി. ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഓണർന്ന് എൻ്റെ നെഞ്ചത്ത് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. കാര്യം ഞാൻ ഈ ദേവാലയ കാവുകളിൽ ഞാൻ ഇവിടെ ഒരു കാവിൽ കർമ്മം ചെയ്ത ആളാണ്. അങ്ങനെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം വരുമ്പോൾ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ കാണും. കാണുമ്പോൾ ഞാൻ അവരോട് പറയും ഇന്നതുപോലൊക്കെ ആണ്. അതിൽ നിന്നുണ്ടാകുന്ന ചില ഫലങ്ങളും അവരോട് അന്നേരം അങ്ങ് പറയും. എനിക്ക് അല്ലാതെ ഒന്നും അറിയില്ല, ജ്യോത്സ്യമൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അന്നേരം ഒരു തത്വം കാര്യങ്ങൾ പറയാറുണ്ട്. അതാണ് ഈ കഥയില് അതാണ് ഈ യക്ഷിയെ നിർമ്മിച്ചതിൻ്റെ ഒരു കാരണം അത് തന്നെ. ഇത് രണ്ട് പ്രാവശ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ ഭാര്യ പറഞ്ഞത് ഇവിടെ കൊണ്ടുവയ്ക്കും തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ യക്ഷിയുടെ കഥ. അതുപോലെ അങ്ങ് ചെയ്തതാ. അതല്ലാതെ നമുക്കൊരു ഈ സ്ത്രീരൂപത്തിലുള്ള മുഖം അല്ലാതെ കാണാം. ആ മുഖത്തെ കാണാം. സ്ത്രീരൂപത്തിൽ ഒറിജിനൽ സ്ത്രീരൂപത്തിലുള്ള ഒരു മുഖം അതെ കാണാൻ കഴിയുന്നില്ല. അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഉണ്ട്, സാർ ശ്രദ്ധിച്ചു നോക്ക്. അല്ല, നമ്മള് ഈ പറയുന്ന പോലെ ഇത് സാറിന്റെ മുഖം കണ്ടുകൊണ്ട് വേറൊന്നും അത് നമുക്ക് ശരിയല്ല. സാങ്കല്പികമായ രീതിയിൽ കാണുന്ന കാര്യങ്ങൾ സാങ്കല്പികമായ രീതിയിൽ ചെയ്യുക. അതാണ് നമ്മൾ എന്റെ ഒരു പ്രധാന ഭാഗം അതാണ്.